ചർച്ചയിൽ ദേവു സ്ലിഫ്റ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ മേക്കപ്പ് ആയിട്ടാണ്. അതായത് നമ്മളിപ്പോ പുറത്തോട്ടൊക്കെ ജസ്റ്റ് പുറത്തോട്ടൊക്കെ പോകത്തില്ലേ, അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മേക്കപ്പാണ്. അതായത് ഞാൻ ചെയ്യുന്ന മേക്കപ്പാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഞാൻ നിങ്ങൾക്കായിട്ട് അത് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ ഞാൻ ചെയ്തിരിക്കുന്നത് ജസ്റ്റ് നന്നായിട്ട് മുഖം നന്നായി വാഷ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അലോവേറ ജെല്ല് ഫേസിൽ ഇട്ടിട്ടുണ്ട്. മോയ്സ്ചറൈസർ ആയിട്ടാണ് അലോവേറ ജെല്ല് ഇട്ടിരിക്കുന്നത്. അതിനുശേഷം ഞാൻ വേറൊന്നും ഉപയോഗിക്കാറില്ല. സാധാരണ പുറത്ത് പോകുമ്പോൾ അലോവേറ ജെല്ല് കഴിഞ്ഞതിന് ശേഷം എന്താ ഈ പോൺസിന്റെ സൺസ്ക്രീം ഉപയോഗിക്കാറുണ്ട്. അതിങ്ങനെ കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഡോട്ട് ഡോട്ട് ആയിട്ട് ഇടും. ഡോട്ട് ഡോട്ട് ആയിട്ടാണ് ഫേസിൽ ഇടുന്നത്. ഞാൻ പുറത്തേക്ക് പോകുമ്പോഴുള്ള എൻ്റെ നോർമൽ മേക്കപ്പ് ഇതാണ്. ഒരുപാട് മേക്കപ്പ് എൻ്റെ ഫേസിന് അല്ലെങ്കിലും ചേരത്തില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണലി ഉള്ള അഭിപ്രായം. അപ്പൊ നമ്മള് സൺസ്ക്രീം ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ലൂസ് പൗഡറാണ് ഉപയോഗിക്കുന്നത്. സാധാരണ ടാൽക്കം പൗഡറാണ് ഞാൻ ഇടുന്നത്. അതിങ്ങനെ ജസ്റ്റ് ഇതുപോലെ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ഇട്ട് കൊടുക്കത്തേ ഉള്ളൂ. മോയ്സ്ചറൈസർ ആയിട്ട് അലോവേര ജെല്ലിട്ടു, പിന്നെ സൺസ്ക്രീം ഇട്ടു, പൗഡർ ഇട്ടു. പൗഡർ നമ്മൾ സാധാരണ നോർമൽ ടാൽക്കം പൗഡർ അല്ല, അതാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് ഇത്രയും ഇട്ടു. അപ്പം എൻ്റെ ഫേസ് ഇപ്പം ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് ഐബ്രോസ് ആണ്. ഐബ്രോസ് എനിക്ക് തിക്നെസ് കുറവാണ് കണ്ടോ, അപ്പം അതുകൊണ്ട് ഞാൻ ഐബ്രോ നന്നായിട്ട് ഷേപ്പ് ചെയ്യാറുണ്ട്. അപ്പം ഐബ്രോ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐബ്രോ കിറ്റാണ്. ഇതാണ്. അതിൽ ഇങ്ങനൊരു ബ്രഷുണ്ട്, സ്പൂലിയുള്ള ചെറിയൊരു ബ്രഷുണ്ട്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഐബ്രോ ചെയ്യുന്നത്. അതിൽ ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് ഈ ബ്രൗൺ ഷെയ്ഡാണ്. അത് ഫ്രണ്ടിലാണ് ഉപയോഗിക്കുന്നത്, ഈ ഫ്രണ്ട് ഭാഗത്ത്. ബാക്കിലേക്ക് ഈ ഇതാണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ഈ വാക്സ് അപ്ലൈ ചെയ്യും, അതിനുശേഷം ഫ്രണ്ട് ഭാഗത്ത് ഈ ഫ്രണ്ട് പോർഷനിൽ ബ്രൗൺ ചെയ്യും. അതിനുശേഷം ഈ ഇവിടെ നിങ്ങോട്ടായിട്ട് ബ്ലാക്കും കൂടെ മിക്സ് ചെയ്ത് ചെയ്യും. ഇങ്ങനെയാണ് ഞാൻ ഐബ്രോ ചെയ്യുന്നത്. അപ്പോൾ ഐബ്രോ ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ആദ്യം സ്പൂലി വെച്ച് ഒന്നിങ്ങനെ പുരികം ചീകി കൊടുക്കുക. അതിനുശേഷം നമുക്ക് വാക്സ് അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമുക്ക് പുരികത്തിനൊരു ഔട്ടർ ലൈൻ വരയ്ക്കാം. അതിനായിട്ട് ഞാൻ ബ്രൗൺ ഷെയ്ഡാണ് എടുക്കുന്നത്. കണ്ടോ, ഇങ്ങനൊരു ഔട്ടർ ലൈൻ വരയ്ക്കുക. അതിനുശേഷം ഫ്രണ്ട് ഭാഗത്ത് കാണാമോ, കണ്ടോ, നന്നായിട്ടൊന്ന് ചീകി കൊടുക്കുക. കണ്ടോ, ഇതും ഇതുമായിട്ടുള്ള വ്യത്യാസം കണ്ടോ. ഇനി നമുക്ക് ഇതാ ഇവിടെ നിങ്ങോട്ട് ബ്ലാക്ക് ചെയ്യാം. കണ്ടോ, ഇതിൻ്റെയും ഇതിൻ്റെയും വ്യത്യാസം കണ്ടോ. അപ്പം ഞാൻ ഇതുപോലെ ഈ പുരുകമൊന്ന് ചെയ്തിട്ട് വരാം. കണ്ടായി. അപ്പോൾ എൻ്റെ രണ്ട് പുരുകവും ഒരേപോലെ ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. അപ്പം നമ്മുടെ പുരുകം നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ണൊന്ന് ഭംഗിയാക്കി എടുക്കാം. അപ്പം അതിനായിട്ട് ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ന്യൂഡ് ഐഷാഡോ പാലറ്റ്, അതായത് ഹുദാ ബ്യൂട്ടിയുടെ ഒരു ഐഷാഡോ പാലറ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ. അതിൽ കുറേ ന്യൂഡ് കളേഴ്സാണ് ഉള്ളത്, കണ്ടോ.
അതല്ല, ഞാൻ ഈ സീക്രട്ട് എന്നുള്ളൊരു കളറ് ജസ്റ്റ് എടുത്തിട്ട് കണ്ണിൻ്റെ ക്രീസിൽ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പുറത്തോട്ട് പോകുമ്പോൾ ഞാൻ അങ്ങനെ ഇതൊന്നും ഉപയോഗിക്കാറില്ല, നോർമലി പോകുന്ന സമയത്തൊന്നും. പക്ഷെ ഞാനിപ്പം ഇതിപ്പോൾ വീഡിയോ ചെയ്യല്ലേ, അപ്പം ഒന്ന് ചെയ്യാമെന്ന് കരുതി. വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഒന്ന് ഇടാമെന്ന് കരുതി. പക്ഷെ എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമുള്ള ഷെയ്ഡാണ്, കാരണം നമുക്ക് നമ്മൾ ഐ ഷാഡോ ഇട്ടിട്ടുണ്ടെന്ന് നമുക്ക് തോന്നത്തില്ല. കണ്ടോ കണ്ടോ, അത്രയ്ക്ക് അങ്ങനെ തോന്നത്തില്ല. കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ടിരിക്കും, നല്ലൊരു കളറാവും. നമ്മുടെ സ്കിൻ ടോണുമായിട്ട് അങ്ങ് മാച്ചായി പോവും. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ടൈറ്റ് ലൈനും വാട്ടർ ലൈനും നമുക്കൊന്ന് വരയ്ക്കാം. അതിനായിട്ട് ഞാൻ ഐക്കോണിക് കാജൽ, ലാക്മിയുടെ ഐക്കോണിക് കാജലാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ കണ്ണിൻ്റെ വാട്ടർ ലൈനും ടൈറ്റ് ലൈനും എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ഐ ലൈനർ വരയ്ക്കാം. അതും ഞാൻ ലാക്മിയുടെ തന്നെയാണ് എടുക്കുന്നത്. ഞാൻ ഈ കോർണറിൽ നിന്ന് എഴുതും. ഇതുപോലെ ഞാൻ ഈ കണ്ണും കൂടെ ഒന്ന് വരച്ചിട്ട് വരാം. ടൈങ് അങ്ങനെ രണ്ട് കണ്ണും എഴുതി കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ മേളിൽ ഐ ഷാഡോ ഇട്ടായിരുന്നു, അപ്പോൾ അത് താഴെ ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഈയൊരു ചെറിയ ബ്രഷ് എടുത്തിട്ട് നേരത്തെ എടുത്ത സീക്രട്ട് എന്നുള്ള ആ ഷെയ്ഡ് എടുത്തിട്ട് ഈ കണ്ണിന് താഴെ ഒന്ന് വരച്ചു കൊടുക്കാം. രണ്ട് കണ്ണിന് താഴ്വശത്ത് നമ്മൾ മേളിലത്തെ ഐ ഷാഡോ തന്നെ താഴെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി നമ്മളെന്താ സാധാരണ ചെയ്യുക, ഇപ്പം നമ്മൾ അലോവെറ ജെൽ ഇട്ടു, സൺസ്ക്രീം ഇട്ടു, പൗഡർ ഇട്ടു, ഐബ്രോ ചെയ്തു, ഐസ് ചെയ്തു. ഇനി നമ്മൾ സാധാരണ പുറത്തേക്ക് പോകുമ്പോൾ ലിപ്സ്റ്റിക്ക് ഇടാറുണ്ട്, ലിപ് ബാമോ ലിപ്സ്റ്റിക്കോ ഉണ്ടെങ്കിൽ ഇടാറുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ലിപ്സ്റ്റിക്ക് ഇടാം. ലിപ്സ്റ്റിക് ഇടാനായിട്ട് ഞാനിവിടെ ബ്ലൂ ഹെവൻ്റെ ഒരു ന്യൂഡ് ഷെയ്ഡുണ്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡാണ്, കണ്ടോ നല്ല ഷെയ്ഡാണ്. അപ്പം നമുക്ക് ഇതിടാം. എങ്ങനെയുണ്ട്, നല്ല ഷെയ്ഡല്ലേ? അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ മേക്കപ്പ്. സാധാരണ ഞാൻ ഇത്രയൊന്നും ചെയ്യാറില്ല, ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കണ്ണൊക്കെ എഴുതിയത്. സാധാരണ പുറത്ത് പൊട്ട് തൊട്ടാലായി, പൊട്ട് തൊട്ടില്ലെങ്കിലായി, എന്തായാലും ഇപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യല്ലേ. വീഡിയോ ചെയ്യുന്നത് കൊണ്ട് പൊട്ടും കണ്ണൊക്കെ ഇങ്ങനെ എഴുതി, അപ്പോൾ എങ്കിലൊന്ന് പൊട്ടും കൂടെ തൊടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പൊട്ട് തൊടാം. ഞാൻ പൊട്ടൊക്കെ തൊട്ടതുകൊണ്ട് ഞാൻ പോയൊരു കമ്മലൊക്കെ ഇട്ടു. അപ്പോൾ ഇതാണ് എൻ്റെ സിമ്പിൾ മേക്കപ്പ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്. താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.